110 വർഷത്തെ പൈതൃക പെരുമയുള്ള കോഴിക്കോട് കോട്ടപ്പറമ്പിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയാണിത്. മലബാറിലെ ഏറ്റവും പ്രശസ്തമായ പ്രസവാശുപത്രി. NABH അംഗീകാരം ലഭിക്കുന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി കൂടിയാവുകയാണ് കോട്ടപ്പറമ്പ്. സർക്കാർ ആശുപത്രികളിലെ പതിവ് ദുരിതക്കാഴ്ചകളല്ല കോഴിക്കോട് കോട്ടപ്പറമ്പ് ആശുപത്രിയിൽ നിന്നുള്ളത്. കൃത്യമായ ആസൂത്രണത്തോടെ നടത്തിയ പ്രവർത്തനത്തിൽ ആശുപത്രി ഇന്ന് മുൻനിര ആരോഗ്യ സംരക്ഷണ കേന്ദ്രമായി മാറിയിരിക്കുന്നു. വിക്ടോറിയ രാജ്ഞിയുടെ ഓർമ്മയ്ക്കായി 1901 ആശുപത്രിക്ക് തറക്കല്ലിടുന്നത്. സാമൂതിരി രാജവംശം നൽകിയ 4 ഏക്കർ സ്ഥലത്താണ് കെട്ടിടം പണിതത്. പാവപ്പെട്ടവനും പണക്കാരനും ഒരുപോലെ ചികിത്സ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രാജ സർ രാമസ്വാമി മുതലിയാരുടെ പേരിൽ ആതുരാലയം ആരംഭിക്കുന്നത്. 1903 സെപ്റ്റംബറിൽ 1920 സർക്കാർ ആശുപത്രിയായി. അന്ന് എന്ന് പറഞ്ഞാല് ഇന്നത്തെ പോലത്തെ ഇപ്പോഴൊക്കെ പിന്നെയും ബെസ്റ്റ് ആയിട്ട് തന്നെയാണ്. അന്ന് സ്റ്റാഫുകൾ കുറവാണ്, ഒരു വൃത്തിയുമില്ല, ഒന്നുമില്ലാതെ ഇങ്ങനെ ഉള്ള വ്യത്യാസങ്ങളുണ്ട്. ഇപ്പൊ വളരെ വ്യത്യാസമുണ്ട്, എല്ലാവർക്കും ഇങ്ങോട്ട് വരണം എന്നുള്ള ഒരു ഇതോട് തോന്നുന്നുണ്ട് ജനങ്ങൾക്ക്. പക്ഷെ അന്ന് വന്നോളിന്ന് വേഗം എങ്ങനെയും ഒന്ന് പോയി കിട്ടണമെന്നുള്ള ആഗ്രഹമായിരുന്നു. ഇന്നത്തെ ഇന്ന് വളരെ മാറ്റങ്ങളുണ്ട്. ഇതിനകം നിരവധി പിറവികൾക്ക് സാക്ഷ്യം വഹിച്ച ആശുപത്രി പുതിയ അംഗീകാരത്തിന്റെ നിറവിലാണ്. സംസ്ഥാനത്തെ 19 ആശുപത്രികളാണ് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന്റെ അംഗീകാരത്തിനായി ശ്രമിച്ചത്. ഇതിൽ 15 ആദ്യഘട്ടത്തിൽ തന്നെ പുറത്തായി. കേരളത്തിൽ നാഷണൽ അക്രഡിറ്റേഷൻ നേടുന്ന 4 സർക്കാർ ആശുപത്രിയാണിത്. കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള സ്വതന്ത്ര ഏജൻസിയാണ് NABH. 2008 ആശുപത്രിയെ NABH അംഗീകാരം നേടുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. ജീവനക്കാരുടെ കൂട്ടായ്മയും കഠിന ശ്രമവും ആശുപത്രിയെ രാജ്യാന്തര പദവിയിലേക്ക് എത്തിച്ചു. ഇതിനായി 4 കോടി രൂപ ചെലവഴിച്ച് ആശുപത്രിയിൽ അടിസ്ഥാന സൌകര്യം വർദ്ധിപ്പിച്ചു. 45 ലക്ഷം രൂപ ചെലവിൽ ഹൈടെൻഷൻ സബ്സ്റ്റേഷൻ വിപുലീകരിച്ചു. 15 ലക്ഷം രൂപ ചെലവിൽ ഓട്ടോമാറ്റിക് പവർ സപ്ലൈ ജനറേറ്റർ സ്ഥാപിച്ചു. അങ്ങനെ ചെറിയ കാര്യങ്ങൾ മുതൽ NABH നിർദ്ദേശപ്രകാരമുള്ള മാനദണ്ഡങ്ങൾക്കനുസരിച്ചായിരുന്നു എല്ലാം. 100 മാനദണ്ഡങ്ങൾ, 513 ലക്ഷങ്ങൾ, അംഗീകാരത്തിന് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും 5 വർഷത്തിനുള്ളിൽ പൂർത്തിയായി. ഒട്ടനവധി വെല്ലുവിളികൾ നേരിട്ടാണ് നമ്മൾ ഇവിടെ പ്രവർത്തിച്ചത്. കാരണം 112 വർഷം പഴക്കമുള്ള ആശുപത്രി, അതിൻ്റെതായിട്ടുള്ള സ്ട്രക്ചറൽ ഡിഫിക്കൽട്ടീസ് എല്ലാം ഉണ്ടായിരുന്നു. എങ്കിൽ പോലും നമുക്കതെല്ലാം മറികടക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് വളരെ വലിയ വിജയമാണ്. പിന്നെ ക്വാളിറ്റിയും, ക്വാളിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ വൺ ടൈം പ്രോസസ്, ഇറ്റ്സ് എ ലോങ് ജേർണി ടുവേർഡ്സ് ക്വാളിറ്റി. ക്വാളിറ്റി നമുക്ക് ഒരിക്കലും പൂർണ്ണമായിട്ട് അച്ചീവ് ചെയ്യാൻ കഴിയില്ല. 70% ക്വാളിറ്റി അച്ചീവ് ചെയ്താൽ നമുക്ക് അക്രഡിറ്റേഷൻ കിട്ടും. പക്ഷെ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്സ് എല്ലാം പൂർണ്ണമായിട്ട് ഫുൾഫിൽ ചെയ്യണം. നമുക്ക് ഒത്തിരി ബാരിയേഴ്സ് ഉണ്ടായിരുന്നു. അവർ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ആയതുകൊണ്ട് പലപ്പോഴും പല വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നതുകൊണ്ട് സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്സ് എല്ലാം ഒരു പക്ഷേ അന്ന് അക്കാലത്ത് ഫോളോ ചെയ്തിട്ടുണ്ടാവില്ലായിരുന്നു. അപ്പോൾ അതെല്ലാം നമുക്ക് പരിഹരിച്ച് നമുക്ക് മുന്നേറാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് വളരെ വലിയ നേട്ടമായിട്ടാണ് നമ്മൾ കാണുന്നത്. മലബാറിലെ ഈ അംഗീകാരം ലഭിക്കുന്ന ഏക ആശുപത്രിയാണിത്. ആധുനിക സൗകര്യങ്ങളുള്ള ഓപ്പറേഷൻ തിയേറ്റർ, അത്യന്താധുനിക കേന്ദ്രീകൃത AC സംവിധാനം, ഹെപ്പ ഫിൽറ്റർ തുടങ്ങിയവയെല്ലാം ഉൾപ്പെടുത്തി ഗുണമേന്മ ഉറപ്പുവരുത്തി. ഓപ്പറേഷൻ തിയേറ്ററുകൾ അണുബാധമുക്തമാക്കുന്നതിന് പുതിയ സംവിധാനങ്ങൾ കൊണ്ടുവന്നു. നമ്മൾ വളരെ സെപ്റ്റിക്കായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഈ സോണിങ് നമ്മൾ NABH അവർ നമ്മളെ അടുത്ത് വന്നിട്ട് ആവശ്യപ്പെട്ട പ്രകാരമാണ് സോണിങ് തിരിച്ച് ഓപ്പറേഷൻ തിയേറ്റർ ശരിക്കും മെയിൻറ്റെയിൻ ചെയ്തത്. അപ്പം നമ്മൾ വളരെയധികം പ്രിക്കോഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് പേഷ്യൻസ് വളരെ ക്വാളിറ്റി കെയർ നമ്മൾ കൊടുക്കാൻ പറ്റുന്നുണ്ട്.
അപ്പം നമ്മൾ വളരെ എന്താ പറയുക, പേഷ്യൻസിന് വളരെ സാറ്റിസ്ഫൈഡ് ആയി, ഒരു തരം ഇൻഫെക്ഷനും ഇല്ലാതെ നമ്മളെ അടുത്ത് വരുന്ന ദേ ആർ ഇൻ സേഫ് ഹാൻഡ്സ്. എ പ്രദീപ് കുമാർ എം എൽ എയുടെ ഫണ്ടിൽ നിന്ന് 14 ലക്ഷം രൂപ ചെലവഴിച്ചായിരുന്നു പദ്ധതിയുടെ തുടക്കം. 2.6 കോടി രൂപ എൻ ആർ എച്ച് എമ്മിന്റെ ഫണ്ടിൽ നിന്ന് കൂടി ചെലവഴിച്ച് ആശുപത്രിയിൽ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി. അപ്പോൾ ഈ സെൻട്രൽ ടീം ഇവിടെ ഓരോ ഘട്ടത്തിലും വന്ന് പരിശോധന നടത്തും. അവരാദ്യം 116 ന്യൂനതകളാണ് നമുക്ക് കണ്ടത്. ഈ നാഷണൽ അക്രഡിറ്റേഷൻ NABH അക്രഡിറ്റേഷൻ കിട്ടുന്നതിന് നിങ്ങൾക്ക് ഇന്നന്ന അയോഗ്യതകളുണ്ട് എന്ന് പറഞ്ഞു. അത് ഞങ്ങൾ ഓരോന്നോരോന്നായി പരിഹരിച്ചു. അവസാനം ഷോർട്ട് ലിസ്റ്റ് ചെയ്തപ്പോൾ 57 ന്യൂനതകൾ കണ്ടു. ആ 57 ന്യൂനതകൾ പരിഹരിക്കാനുള്ള ശ്രമം ഞങ്ങൾ നടത്തി. അവിടുത്തെ മുഴുവൻ സ്റ്റാഫിനും ഇവരുടെ സെൻട്രൽ നോംസ് അനുസരിച്ച് ആ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളൊക്കെ അനുസരിച്ച് അവിടെ കാര്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള പരിശീലനം കൊടുത്തു. ഒടുവിൽ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ അവസാനം നമ്മൾ റിവ്യൂ ചെയ്തപ്പോൾ, റിവ്യൂ ചെയ്യാൻ സെൻട്രൽ ടീം ഉൾപ്പെടെ വന്ന് റിവ്യൂ ചെയ്തപ്പോൾ 2 ന്യൂനതകൾ മാത്രമേ ബാക്കിയുള്ളൂ, ബാക്കിയെല്ലാം അന്ന് പെർഫെക്റ്റ് ആക്കി. അത്യാഹിത വിഭാഗവും പുതിയ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് മാറ്റി. രോഗിക്ക് ലഭിക്കേണ്ട അടിയന്തര ചികിത്സയ്ക്കനുസരിച്ച് ഓരോ ബെഡിനും ഓരോ കളർ കോഡ് നൽകി. 2012 മുതൽ 2016 ഡിസംബർ വരെയാണ് ഇപ്പോൾ ലഭിച്ച അക്രഡിറ്റേഷന്റെ കാലാവധി. തുടർ പ്രവർത്തനങ്ങൾ കൃത്യമായി നിരീക്ഷിക്കും. വീഴ്ചകളുണ്ടായാൽ അംഗീകാരം റദ്ദാക്കും. ഇനിയും നമുക്ക് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഇവിടെ വേണ്ടതുണ്ട്. പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നമ്മുടെ സ്ഥലമില്ലായ്മ, സ്ഥല ദൗർലഭ്യം തന്നെയാണ്. അതിന് ഏറ്റവും ആധുനികമായ രീതിയിൽ നമ്മുടെ ആശുപത്രിയിൽ നിലനിൽക്കുന്ന പ്രൗഢഗംഭീരമായ അതിൻ്റെ പൈതൃകം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ ഒരു മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് പണിയാനുള്ള ശ്രമങ്ങൾ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഏഷ്യയിലെ തന്നെ ഏറ്റവും മികച്ച 1-ാം കിട ഹൈടെക് സ്ത്രീകളുടെയും കുട്ടികളുടെയും സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയാക്കി ഉയർത്തിക്കൊണ്ടുവരുവാനാണ് ഗവൺമെന്റിന്റെ തീരുമാനം. പ്രതിദിനം 25 മുതൽ 30 വരെ പ്രസവങ്ങൾ നടക്കുന്നുണ്ട് ഇവിടെ. കുട്ടികളുടെ വിഭാഗത്തിൽ പ്രത്യേക നവജാത ശിശു സംരക്ഷണ കേന്ദ്രം, റേഡിയൽ വാമർ, ഫോട്ടോതെറാപ്പി യൂണിറ്റ് തുടങ്ങിയവയെല്ലാം സജ്ജമാക്കി. ജീവനക്കാരുടെയും ഡോക്ടർമാരുടെയും പെരുമാറ്റവും വൃത്തിയുമാണ് പ്രസവത്തിന് പലരും ഈ ആശുപത്രി തിരഞ്ഞെടുക്കാൻ കാരണം. വളരെ നല്ല സൗകര്യമുള്ളൊരു ഹോസ്പിറ്റലാണ്. ഇതിന് മുമ്പ് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ വളരെ നല്ല സൗകര്യമുള്ളത് എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റലിനെക്കാട്ടും നല്ല സൗകര്യമായിട്ടാണ് തോന്നുന്നത്. പിന്നെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത്രയും കാര്യങ്ങൾ നമുക്ക് വളരെ നന്നായിട്ടാണ് തോന്നുന്നത്. കോട്ടപ്പറമ്പിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയെ ഏഷ്യയിലെ 1-ാം കിട ആശുപത്രിയാക്കി മാറ്റുകയാണ് അധികൃതരുടെ ഇനിയുള്ള ലക്ഷ്യം. NABH അംഗീകാരം കൂടി ലഭിച്ചതോടെ ഇതിനുള്ള സാധ്യത കൂടി. നേരത്തെ 295 കിടക്കയായിരുന്നു ഉണ്ടായിരുന്നത്. അംഗീകാരത്തിനായി 206 കിടക്കയായി കുറച്ചു. ഇതിനു പുറമെ പ്രസവത്തിനെത്തുന്നവർക്ക് സൗജന്യ ഭക്ഷണവും വിതരണം ചെയ്യുന്നു. ആശുപത്രിയിലെ ശിലാഫലകത്തിൽ കുറിച്ചതുപോലെ പാവപ്പെട്ടവനും പണക്കാരനും ഒരേ ചികിത്സ ലഭിക്കാൻ ഈ ആശുപത്രിക്ക് കഴിയും. കാരണം ഏതൊരു സ്വകാര്യ ആശുപത്രിയെയും കവച്ചുവെക്കുന്ന പല സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്. പ്രമുഖ സ്വകാര്യ ആശുപത്രികളെ പിന്തള്ളിയാണ് കോട്ടപ്പറമ്പ് ആശുപത്രി ഈ അംഗീകാരം നേടിയെടുത്തത്. ഇതോടെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ചികിത്സ ഇവിടെ ലഭ്യമാകും. ഇതിന്റെ പ്രയോജനം ലഭിക്കുക പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കുമായിരിക്കും.